എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്തയെ പറ്റിയിട്ടാണ്. വീട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ കറൻ്റ്ലി പി എസ് സിയുടെ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന രീതി നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ആദ്യം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം എക്സാമിന് കുറച്ച് നാളുകൾക്ക് മുൻപ് കൺഫർമേഷൻ കൊടുക്കാനൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. സോ കൺഫർമേഷൻ കൊടുത്തവരെ മാത്രമായിരിക്കും എക്സാമിന് അഡ്മിറ്റ് ചെയ്യുക. 2023 ജനുവരിയിൽ നടത്തിയ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് 40% ആളുകൾ അപ്ലൈ ചെയ്തിട്ട് ഹാജരാകാത്തതിനാൽ പി എസ് സിക്ക് നഷ്ടം ഏകദേശം 1 കോടി രൂപയോളം ഉണ്ടായിരുന്നു എന്നൊരു പത്ര റിപ്പോർട്ടുണ്ടായിരുന്നു. 162,000 പേര് കൺഫർമേഷൻ കൊടുത്തതിൽ 56,000 പേര് പരീക്ഷയ്ക്ക് എത്തിയില്ല. അതുപോലെ തന്നെ 2022 നടത്തിയ പ്രിലിമിനറി എക്സാമിനേഷന് 12,60,000 പേര് കൺഫർമേഷൻ കൊടുത്തതിൽ 9,00,000 പേര് ആണ് പരീക്ഷ എഴുതിയത്. ഏകദേശം 7 കോടി രൂപയ്ക്ക് മുകളിലുള്ള നഷ്ടമാണ് പി എസ് സിക്ക് ഉണ്ടായത് എന്ന് അന്ന് റിപ്പോർട്ട് വന്നിരുന്നു. പരീക്ഷാ കേന്ദ്രം ഒരുക്കാനും ഉത്തരക്കടലാസ് ചോദ്യപേപ്പർ തുടങ്ങിയവ തയ്യാറാക്കാനുമെല്ലാം ഒരു വിദ്യാർത്ഥിക്ക് 100 രൂപ മുതൽ 200 രൂപയ്ക്ക് മുകളിൽ വരെ പി എസ് സിക്ക് ചിലവ് വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2023 ജനുവരിയിൽ കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാമിന് ഹാജരാകാത്തവരെ അവരുടെ പ്രൊഫൈലുകൾ ബ്ലോക്ക് ചെയ്യുന്നതടക്കമുള്ള നടപടികളെക്കുറിച്ച് പി എസ് സി ആലോചിക്കുന്നു എന്ന പല വാർത്തകളും വന്നിരുന്നു. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിരന്തരം എക്സാമുകൾക്ക് ഹാജരാകാത്തവർക്കാണ് ഈ ഒരു ശിക്ഷാ നടപടി ഉണ്ടാകുക എന്നാണ് അന്നത്തെ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ അങ്ങനെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം എക്സാം എഴുതാത്ത ആരുടെയും പ്രൊഫൈലുകൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നാണ് കിട്ടുന്ന വിവരം. എന്നാൽ കൺഫർമേഷൻ കൊടുത്തവർ മാക്സിമം എക്സാം എഴുതാൻ ശ്രമിക്കണം എന്നാണ് നിർദ്ദേശം. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തീരുമാനങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കുന്നവർ മാക്സിമം എക്സാം മിസ് ചെയ്യാതെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യം ശരി, നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.